ഇതുപോലെയുള്ള പ്രൊഫഷണൽ ടൈപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു 30 സെക്കൻഡിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് ആകെ വേണ്ടത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ ഉള്ള ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിളിന്റെ ഒരു സെർച്ച് ബാറിലോട്ട് ക്ലിക്ക് ചെയ്ത് കട്ടൗട്ട് പ്രോ പാസ്പോർട്ട് ഫോട്ടോ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ലിങ്കിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ഇതിലേറ്റവും മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കാനായി എടുത്തു വെച്ച ആ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആയതിനുശേഷം ആ ഒരു ഫോട്ടോ ഇതുപോലെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തതൊക്കെ ക്രോപ്പ് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഫോട്ടോയിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും മുകളിലൊരു കളറിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് വൈറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ടോ സൂട്ടോ അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കോട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആയതിനുശേഷം ഇതുപോലെ ഒരു ലോഗിൻ പേജാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തിരിച്ച് ബാക്കിലോട്ട് തന്നെ വരും. അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് വേണ്ട ഒരു കോട്ട് ഒന്നുകൂടി ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ലോഡ് ആവുന്നുണ്ട്. അത് ലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഇനി വുമൺസ് ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഡ്രസ്സും ഇവിടെ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും വുമൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് വുമൺസിനുള്ള ഡ്രസ്സും സെലക്ട് ചെയ്യുക. അതുപോലെ ചിൽഡ്രൻസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, കുട്ടികൾക്കുള്ള കോട്ടും സൂട്ടൊക്കെ. അപ്പോൾ അതിനായിട്ട് ചിൽഡ്രൻസ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ക്രോപ്പ് ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ ഒരു 3 ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ളത് കസ്റ്റം സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോയുടെ വിഡ്ത്തും അതുപോലെ ഹൈറ്റും നമുക്ക് ഈ ഇവിടെ കസ്റ്റം ചെയ്യാവുന്നതാണ്. ഇവിടെ ഉള്ള ഇത് മാറ്റി നമുക്ക് വേണ്ട സൈസിലോട്ട് നമുക്ക് കസ്റ്റം ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിന് താഴെയായിട്ട് ഫോട്ടോ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പല രാജ്യത്തിൻ്റെയും പല ടൈപ്പിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോകളുടെ ഒരു സൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ടൈപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ ഇന്ത്യൻ്റെ തന്നെ 3 ടൈപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു 3-ാമത്തത് ആണ് ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്തില്ല എന്ന് കരുതിയും കുഴപ്പമില്ല, കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിൽ തന്നെയാവും സേവ് ആവുക. അതിനുശേഷം അതിന് താഴെയായിട്ട് പേപ്പർ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേപ്പർ സൈസുകൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പേപ്പറിൽ ഇതുപോലെ 4 വേണോ അല്ലെങ്കിൽ ഒരു 9 വേണോ 8 വേണോ 10 വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇത് ഒരു പേപ്പറിൽ ഒരുപാട് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ 1 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സിംഗിൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫോട്ടോ ഇതുപോലെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും താഴെ ഡൗൺലോഡ് HD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിന് നേരെ അപ്പുറത്തായിട്ട് ഒരു ആരോ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഫയൽ ഫോർമാറ്റ് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ PNG കാണാൻ പറ്റും, അതുപോലെ JPG കാണാൻ പറ്റും. അപ്പോൾ JPG സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ക്വാളിറ്റി ഹൈ ആക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഡൗൺലോഡ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഫോണിലോട്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ പ്രിൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ ഈ ഒരു ഫോട്ടോ ഉപയോഗിച്ച് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലി നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്.
അപ്പൊ ഈ വീഡിയോ എത്രയുള്ള പേര് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.